വൈകുന്നേരം ചന്ത വന്നപ്പോൾ ചിറ്റയുടെ സ്കൂട്ടർ പുറത്തിരിപ്പുണ്ട്. കല്യാണം കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാം മറന്നു, അമ്മ പറയുന്നത് അവൻ കേട്ടിട്ടുണ്ട്. ബെല്ലടിച്ചപ്പോൾ വാതിൽ തുറന്ന അനിതയാണ്. ചിറ്റ വന്നിട്ടുണ്ടല്ലേ, അവൻ ചോദിച്ചു. അവളുടെ ചുണ്ടിലൊരു കള്ളച്ചിരിയുണ്ട്. അമ്മയമ്മയുമായി വഴക്കിട്ട് വന്നതാണ്, അവൾ സ്വകാര്യം പറഞ്ഞു. രമേശ് ചേട്ടനും കൂടെ ഉണ്ടായിരുന്നു, രണ്ട് ദിവസം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞ് പോയി, അവൾ പറഞ്ഞു. എന്താണ് കാര്യം, അവൻ ചോദിച്ചു. അവൾ നാണിച്ചു നിന്നു. നീ എല്ലാം ഒളിച്ചു വന്ന് കേട്ട് കാണും, എനിക്കറിയാം, പറ അവൻ പറഞ്ഞു. ഇത്രയും നാളായിട്ടും കുട്ടിയായില്ലല്ലോ, ചിറ്റയുടെ കുഴപ്പമാണത്രേ, ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കായി, അവൾ പറഞ്ഞു. ചിറ്റയുടെ കല്യാണം കഴിഞ്ഞിട്ടിപ്പം രണ്ടു കൊല്ലം ആയില്ലേ, എവിടെയോ എന്തോ കുഴപ്പമുണ്ട്, അവൻ പറഞ്ഞു. അവൾ നാണത്തോടെ അവനെ നോക്കി. പറച്ചിലേട്ട കല്യാണം കഴിഞ്ഞ പോലെയുണ്ട്, ഒരു ഗേൾ ഫ്രണ്ട് പോലും ഇല്ലല്ലോ, കഷ്ടമുണ്ട്. അനിയത്തി പെണ്ണവനെ കളിയാക്കി. ആരും സെറ്റാകാതെ വന്നപ്പോൾ അവളുടെ കൂട്ടുകാരിയെ പോലും അവൻ മുളയ്ക്കാൻ നോക്കി. ഒരു രക്ഷയുമില്ല. അവൻ ചമ്മലോടെ അവളെ നോക്കി. ചേട്ടനെ സംസാരിക്കാൻ അറിയില്ല, അതാണ് പ്രശ്നം, അവൾ പറഞ്ഞു. ചേട്ടൻ്റെ സംസാരം കേട്ട് ജീവൻ തന്നെ വെറുത്തു പോയെന്ന് ദീപ്തി പറഞ്ഞു, അവൾ പറഞ്ഞു. അവൾക്ക് വേറെ ലൈനുണ്ട്, എന്നെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞത്, അവൻ പറഞ്ഞു. മിക്കവാറും അറേഞ്ച് മാരേജ് വേണ്ടി വരും, നീ കഷ്ടപ്പെടേണ്ടി വരും, അവൻ പറഞ്ഞു. നീ കെട്ടിയാലും കെട്ടിയില്ലെങ്കിലും 21 തികയുമ്പോൾ ഞാൻ കെട്ടും, അവൾ പറഞ്ഞു. അപ്പോഴേക്കും അവൻ ജോലിയാകും. അവൾക്കൊരു ലൈനുണ്ടെന്ന് അവനറിയാം. അതറിഞ്ഞപ്പോഴേ അവൻ ആളെപ്പറ്റി അന്വേഷിച്ചു. ചെക്കൻ കുഴപ്പമില്ല, അതുകൊണ്ട് അവൻ വീട്ടിൽ പറഞ്ഞില്ല. അതിൻ്റെ നന്ദി സ്നേഹമൊക്കെ അവൾക്ക് അവനോടുണ്ട്. നീ വിഷമിക്കണ്ട, നിന്നെ കാണാൻ സൂപ്പറാ, വാതുറക്കാതിരുന്നാൽ മതി, കള്ളച്ചിരിയോടെ അവൾ പറഞ്ഞു. അടിക്കാൻ കൈയൊങ്ങിയപ്പോൾ അവളൊരു ഓട്ടം വെച്ച് കൊടുത്തു. കുളിമുറിയിൽ നിന്ന് വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്, ചിറ്റയാണ്. ഇറിഞ്ഞുകൊടുത്ത് ചിറ്റ ബെഡ്റൂമിലേക്ക് പോകുന്ന അവൻ കണ്ടു. ചിറ്റ കാണാൻ സൂപ്പറാണ്, ചിറ്റയ്ക്കൊരു കുഴപ്പമില്ല, മിക്കവാറും രമേശേട്ടൻ്റെ കുഴപ്പമായിരിക്കും, അവൻ മനസ്സിൽ പറഞ്ഞു. ഡൈനിങ് റൂമിൽ വെച്ച് കണ്ടപ്പോഴും ചിറ്റ അധികമൊന്നും സംസാരിച്ചില്ല. നല്ല വിഷമമുണ്ട്, മുഖത്ത് നോക്കിയാലറിയാം. അനിത എന്തൊക്കെയോ പറഞ്ഞ് അവളുടെ പുറകെ നടപ്പുണ്ട്. അനിതയുടെ മുറിയിൽ തന്നെയാണ് അവൾ കിടന്നത്. അതുമിതും ചോദിച്ച് തൽക്കാലം അവളെ വിഷമിപ്പിക്കണ്ട, ഞായറാഴ്ച നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിരിക്കാം, അച്ഛൻ അമ്മയോട് പറയുന്ന അവൻ കേട്ടു. രാവിലെ ജോലിക്ക് പോകുന്നതിനും അച്ഛൻ പറഞ്ഞു. അവളെ തനിച്ചിരുത്തണ്ട, ആരെങ്കിലും കൂടെ വേണം. അനിതയോട് പറഞ്ഞപ്പോൾ അവൾക്ക് പോയേ പറ്റൂ. കാര്യമെന്താണെന്ന് അവനറിയാം, കാമുകം കാത്തു നിൽക്കും. ഇതിനും മാത്രം അവൻ എന്ത് തൊലക്കേടം കൂടെ ഉള്ളത്, അവൻ്റെ ദേഷ്യം വന്നു. അതൊന്നും എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, നീ സിംഗിളല്ലേ, അവൾ അവൻ്റെ ചെവിയിൽ പറഞ്ഞു. ഒടുവിൽ ചിറ്റയ്ക്ക് കൂട്ടിരിക്കാനുള്ള ചുമതല അവൻ്റെ തലയിലായി. നീ പൊക്കോടെ ചക്ക, ഞാനിവിടെ തനിച്ചിരുന്നോളാം. ചേട്ടനും അനിയത്തിയും കൂടി വഴക്കൂടുന്നു കണ്ടപ്പോൾ ചിറ്റ പറഞ്ഞു. ചിറ്റയെ തനിച്ചാക്കരുതെന്ന് പറഞ്ഞിട്ട് അച്ഛൻ പോയത്, അവൻ പറഞ്ഞു. നിൻ്റെ അച്ഛൻ്റെ ഒരു കാര്യം, ഞാൻ ആത്മഹത്യ ചെയ്യാനൊന്നും പോകണില്ല, അവൾ പറഞ്ഞു. ആത്മഹത്യ പേടിച്ചിട്ടൊന്നും ആയിരിക്കില്ല, ചിറ്റ വേറെ ആരുടെയെങ്കിലും കൂടെ പോയാലോ എന്ന് പേടിച്ചിട്ടായിരിക്കും, കള്ളച്ചിരിയോടെ അവൻ പറഞ്ഞു. അമ്പട കള്ള, വർത്തമാനം പറയാനൊക്കെ പഠിച്ചല്ലേ, പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. പിന്നെ വേറെ എന്തൊക്കെ പഠിച്ചു, അവൾ ചോദിച്ചു. അവൻ നാണത്തോടെ അവളെ നോക്കി. ഒരു എൻസൈക്ലോപ്പീഡിയയാണ് മുന്നിലിരിക്കുന്നത്, പഠിക്കുന്ന കാലത്ത് കെമിയായിരുന്നു എന്ന് പറഞ്ഞു കേട്ടുണ്ട്. ഇവിടെ എല്ലാവരും കൂടി എന്നെ നന്നായി മര്യാദ പഠിപ്പിക്കുന്നുണ്ട്, കള്ളച്ചിരിയോടെ അവൻ പറഞ്ഞു. അവൾ മുടിയഴിച്ചിട്ടു. മുടിയഴിച്ചിട്ടാൽ ഏത് പെണ്ണിനെയും കാണാൻ ഏഴഴകാണ്. അവൻ കൗതുകത്തോടെ നോക്കുന്നത് കണ്ടപ്പോൾ അവൾ ചിരിച്ചു. രമേശേട്ടനും പണ്ട് മുടിയിലേക്ക് ഇങ്ങനെ നോക്കുമായിരുന്നു, അവൾ പറഞ്ഞു. അവളുടെ കണ്ണുകളിൽ പഴയ ഓർമ്മകൾ നിറയുന്നത് അവൻ കണ്ടു. പ്രേമത്തിൻ്റെ സൗന്ദര്യമൊക്കെ കല്യാണം വരെയുള്ളൂ, പിന്നെ എല്ലാം തീരുമാനിക്കുന്ന മറ്റു പലരുമാണ്, ചിറ്റ പറഞ്ഞുകൊണ്ടിരുന്നു. അവൻ കൗതുകത്തോടെ അവളെ നോക്കിയിരുന്നു. ഇതുപോലൊരു സൗന്ദര്യ ദാമത്തെ രണ്ടു ദിവസം പിരിഞ്ഞിരിക്കാൻ രമേശേട്ടന് എങ്ങനെ സാധിക്കും, അവനോർത്ത്. പാദസ്വരം കൊണ്ട് അലങ്കരിച്ച അവളുടെ കാൽപാദങ്ങൾക്ക് പോലും ഏഴഴകാണ്. അവളുടെ സൗന്ദര്യം അവൻ്റെ സിരകളിൽ ലഹരിയായി നിറയാൻ തുടങ്ങി. ആരെന്തു പറഞ്ഞാലും അധികം വൈകാതെ രമേശേട്ടനിങ് വരും, അവൻ പറഞ്ഞു. അവൾ കൗതുകത്തോടെ അവനെ നോക്കി. നിനക്കെന്താ ഉറപ്പ്, കൗതുകത്തോടെ അവൾ ചോദിച്ചു. അവൻ അവളെ അടിമുടി ഒന്ന് നോക്കി. ചിറ്റ സൂപ്പറല്ലേ, അവൻ പറഞ്ഞു. അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ഇത് ഞാൻ ഒരുപാട് കേട്ടതാണ്, പക്ഷേ ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും കേട്ടപ്പോൾ. അവൾ പാതിയിൽ നിർത്തിയിട്ട് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. എല്ലാം സ്വന്തമായി കഴിയുമ്പോൾ നീയും ഈ വാക്കുകൾ മറക്കുമോ, അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു. എന്തു പറയണമെന്നറിയാതെ അവൻ അമ്പരപ്പോടെ അവളെ നോക്കി. അവൾ അവൻ്റെ ചുണ്ടുകളിലേക്ക് നോക്കി. അവൻ്റെ നെറ്റി വേർത്തു, അവൻ അവളുടെ ചുണ്ട് കവർന്നു. അവളുടെ ഇടതൂർന്ന മുടിയിഴകൾ അവൻ്റെ മുഖത്തേക്ക് ഊർന്നു വീണു. അവൻ പുതുരുചികൾ അറിഞ്ഞു, അവളുടെ പാവാടത്തും പുലഞ്ഞു. അവൻ അവളുടെ രഹസ്യങ്ങൾ തേടി. കാർമേഹം മാറി നീലാകാശം തെളിയുന്നത് പോലെ അവളുടെ സൗന്ദര്യം അവൻ്റെ കണ്ണുകളിൽ തെളിഞ്ഞു. അവളൊരു കാമുകിയായി മാറി, അവനൊരു കൊടുങ്കാറ്റായി മാറി, അവളതിനെ തടഞ്ഞു നിർത്തുന്ന ഗിരിശൃംഗമായി മാറി. ഒടുവിൽ പേമാരി പോലെ അവൻ പെയ്തിറങ്ങി. ആദ്യം മടങ്ങിയത് അനിതയാണ്. ചിറ്റയുടെ തെളിഞ്ഞ മുഖം കണ്ടപ്പോൾ അവൾക്ക് സന്തോഷമായി. നീ എന്തും മാച്ചി കട കാണിച്ചത്, അത്ഭുതത്തോടെ അവൾ ചോദിച്ചു. അവൻ മറുപടി ഒന്നും പറഞ്ഞില്ല. അതൊക്കെ എങ്ങനെ പറയാനാണ്, താനൊരു മണ്ണുണ്ണിയാണെന്നാണ് അവളുടെ വിചാരം. അതുകൊണ്ട് മറ്റ് സംശയങ്ങളൊന്നും തോന്നില്ല, അവനറിയാം. എടാ, ആദ്യം തന്നെ അന്വേഷിച്ചു, കള്ളച്ചിരിയോടെ അവൾ പറഞ്ഞു. അവളോട് പോകാൻ പറ, ഇനി ഞാൻ എന്നും സിംഗിളായിരിക്കും, കള്ളച്ചിരിയോടെ അവൻ പറഞ്ഞു. അവൾ
ഒന്നും മനസ്സിലാകാതെ അവനെ നോക്കി നിന്നു.